ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പിൻ്റെ നാളിൽ നാം ചിന്തിക്കുമ്പോൾ, നല്ലിടയനായ ഈശോയെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് ഊന്നൽ നൽകുന്നത്. കരുണയുടെ ദൈവം, കരുതലിൻ്റെ ദൈവം, കാവലാളിൻ്റെ ദൈവം. ഈ മൂന്ന് ഇടയധർമ്മമാണ് നല്ലിടയനായ മിശിഹായിലൂടെ ദൈവം നമുക്ക് മുമ്പിൽ തുറന്ന് കാട്ടുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ പരമപ്രധാനമായ ചിന്തയും ഈ കരുണയും കരുതലും കാവലുമാണ്. ദൈവവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ധർമ്മമാണ് കരുണ. കരുതലിലേക്ക് വരുമ്പോൾ ഇടയൻ്റെ വിങ്ങലിനെയും ഇടയൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അതിയായ സംരക്ഷണത്തിൻ്റെ സാക്ഷാത്കാരവുമാണ്. ഈ കരുണയുടെയും കരുതലിൻ്റെയും ഇടയൻ്റെ ജീവിതം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടുപോയ ഒന്നിനെ തേടി അതിന് കാവലാളായിത്തീരുന്ന ഇടയൻ്റെ ജീവിതം. ഓരോ പീഡാനുഭവ വേളയും നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നു. ലോകം മുഴുവന് വേണ്ടിയുള്ള രക്ഷ പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ ഈ നോമ്പുകാലം. തൻ്റെ ആടുകളുടെ ഗന്ധമറിഞ്ഞ് തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തിൻ്റെ കരുണാദൃ സ്നേഹം അവിടുന്ന് മലയിൽ ബലിയായി നൽകിയതിൻ്റെ ഓർമ്മയാണ് ഈ നോമ്പുകാലം. ഈ നോമ്പുകാലത്തിൽ നാം ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട, നാം മനസ്സിൽ ധ്യാനിക്കേണ്ട ചിന്ത ഇപ്രകാരമാണ്: കരുണയെ പ്രതി, കരുതലിനെ പ്രതി, നാം ആകുന്ന അജഗണത്തിന് വേണ്ടി അവിടുന്ന് മലകയറിയത്, കുരിശി ചുമന്നത്, കുരിശിന്മേൽ തൂങ്ങി മരിച്ചത് രക്ഷ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട തൻ്റെ ആടുകളെ രക്ഷിക്കാൻ അവിടുന്ന് സ്വയം കരുതലായി അവിടുന്ന് തൻ്റെ ജീവൻ അർപ്പിച്ചു. ഈ നോമ്പിൻ്റെ വിശുദ്ധ ദിനങ്ങളിൽ നാം ചരിക്കുമ്പോൾ കുരിശിൽ മരിച്ച് ഉയർത്തപ്പെട്ടവൻ്റെ കരുണയും കരുതലും ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ. എങ്കിൽ മാത്രമേ നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ: അങ്ങയുടെ തിരിച്ചോരയാൽ എൻ്റെ ദാഹം തീർക്കണമേ, അങ്ങയുടെ ചങ്കിൽ നിന്നൊരുകിയ വെള്ളത്താൽ എന്നെ കഴുകണമേ, അങ്ങയുടെ തിരുമുറിവാൽ എന്നെ ബലപ്പെടുത്തണമേ, അങ്ങയുടെ തിരുമുറിവുകളാൽ എന്നെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ആമേൻ. തിരുക്കുരിശിൻ്റെ തണലിലിരുന്നി മിഴികളിൽ നോക്കി ഞാൻ തിരുമുറിപ്പാടിലെ ആഴമറിഞ്ഞിൻ്റെ മുറിവുകൾ മാഞ്ഞുപോയി കരുണാമയ ധാരയിൽ ഞാനലിയ തിരുനിനധാര.